ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്കായി ഒരു പകുതി ടീസ്പൂൺ ഉപ്പിടുകയാണ്, ഒരര ടീസ്പൂൺ മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടിരിക്കുന്നു ഗൈസ്. കുരുമുളക് പൊടി ആണ് ഇട്ടിരിക്കുന്നത്. ഇത് വളരെയധികം നല്ല ടേസ്റ്റ് നൽകുന്നതിന് അതാണ് കുരുമുളക് പൊടി ഇട്ടിരിക്കുന്നത്. മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ തേച്ച് പിടിപ്പിക്കണം, കാരണം ചെമ്മീൻ റോസ്റ്റാണ് വിഭവം. അതുകൊണ്ട് നന്നായി തേച്ച് പിടിപ്പിക്കണം ഗൈസ്. മിനിമം അരമണിക്കൂർ നമ്മൾ വെച്ചിരിക്കണം, എന്നാലാണ് മസാലകളൊക്കെ പിടിക്കുള്ളൂ ഗൈസ്. ഗൈസ്, ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിരിക്കുകയാണ് അടുപ്പത്ത്. അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് ഗൈസ്. ചീനച്ചട്ടി ചൂടായിരിക്കുന്നു, അതിലേക്ക് നമ്മുടെ ചെമ്മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുകയാണ്. ചെമ്മീൻ പൊട്ടി വരുന്നു ഗൈസ്, പൊട്ടി വരുന്നു. ഗൈസ്, അങ്ങനെ നിങ്ങൾ രണ്ടാമത്തെ ബാച്ച് ഇട്ടിരിക്കുകയാണ് ചെമ്മീൻ. ഇടയ്ക്ക് പൊട്ടി വരുന്നതുകൊണ്ട് അങ്ങനൊരു അനുസരണശീലമില്ല ഗൈസ്. 2-3 മിനിറ്റ് വേണ്ടോ ഇത് മുരിഞ്ഞു വരാൻ വേണ്ടി ഗൈസ്. അങ്ങനെ അടുത്ത ട്രിപ്പ് മെല്ലെ കയറ്റിയിരിക്കുകയാണ്. ഓരോ ട്രിപ്പും നമ്മൾ എടുത്തിടുന്നുണ്ട്. ഇതെല്ലാം എടുക്കാൻ പറ്റുന്നില്ല, നല്ല പൊട്ടിത്തെറിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്, മെതിക്ക് ചാടുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കാൻ പറ്റാത്തത് ഗൈസ്. ഇപ്പോൾ 2-ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് പൊട്ടിത്തെറിയാണ് സഹിക്കാൻ പറ്റാത്തത്. വെളിച്ചെണ്ണ നന്നായി കുടിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ മുതലാവില്ല അധികം ചെമ്മീൻ കൃഷിയൊക്കെ ഉണ്ടാക്കിയത്. ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പിൽ കിട്ടിയപ്പോൾ വെളിച്ചെണ്ണ ഗൈസ്. അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. ഇതാണ് ചെമ്മീൻ റോസ്റ്റിനേക്കുള്ള വറുത്ത തന്നെ പൊടിയാണ് ഗൈസ്. കഴിച്ചിട്ട് മതിയാവില്ല. ഇത് ഉണ്ടായിരിക്കുകയാണ്, ഞാൻ നോക്കിയാൽ തിന്നും. പിന്നെ ചെമ്മീനൊന്നും കാണില്ല, റോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒന്ന് ക്ഷമിച്ചിരിക്കുക ഗൈസ്. ഗൈസ്, അടുത്ത സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഇത് മൊത്തത്തിലിടാൻ പറ്റില്ല, അതാണ് ഗ്യാപ്പിട്ട് എടുക്കണത്. കാരണം മുഴു ഇട്ട് കഴിഞ്ഞത് ആകെ ഒരു പൊട്ടിത്തെറിയാവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ എടുത്തിട്ട് അവസാനം വീണ്ടും ഞാൻ പറയുന്നത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിനു വേണ്ടി 1/2 കിലോ ചെമ്മീൻ ഉണ്ടായിരുന്നു. അതിൽ നുറുക്കി പിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ കൊലത്തിലായി. അപ്പോൾ ഒരു 2 കിലോ ഒക്കെ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ആഗ്രഹം കൊണ്ട് മേടിച്ചാണത്. അതുകൊണ്ട് ഞാൻ വീടിടാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള, റോസ്റ്റിങ്ങിന് വേണ്ടി വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഗൈസ്. ഇതിനായി ഒരു 5 പച്ചമുളക് നീളനെ അരിഞ്ഞത്, ഒരു 12 ചുവന്നുള്ളി, ഒരു 1/2 സവാള, ഒരു 10 വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഇവയെല്ലാം നുറുക്കി വയ്ക്കുക. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് ഗൈസ്, തക്കാളി, ഒരു 1/2 തക്കാളി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം ഗൈസ്. അടുപ്പത്തെ ഒരു ചീനച്ചട്ടി വെച്ച് ഇതിപ്പോൾ ചൂടായി വന്നിരിക്കുകയാണ്. അതിലേക്ക് നമ്മുടെ ഇഞ്ചി ഇട്ടപ്പോൾ, ആ ഗൈസ് ഇഞ്ചി ആയിട്ടുള്ള കേട്ടോ, അങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇടുന്ന വെളുത്തുള്ളി എൻ്റെ പ്രധാന പാത്രത്തിൽ കിടക്കുകയാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ് ഗൈസ്, മിക്സ് ചെയ്യേണ്ടതാണ്. മൂത്ത് വരണം ഗൈസ്,
മൂത്ത് വന്നതിന് ശേഷം അടുത്ത സംഗതി ഇടേണ്ടതാണ്. അപ്പം മൂത്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗായ്സ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഗായ്സ് പച്ചമുളക് നീളത്തിലരിഞ്ഞ പച്ചമുളക് ഇടുകയാണ്. ഗായ്സ് നമ്മളിങ്ങനെ വഴറ്റണം. അതാണ് ഇതിൻ്റെ ഒരു പണി. വേപ്പിലയാണ് ഇപ്പോട്ടുള്ളത്. ആദ്യം വേപ്പില നല്ല മണക്ക് അടിക്കേണ്ട. ഗായ്സ് അടിപൊളി മണമാണ്. ചോന്ന ചോന്നുള്ളി ഇടുകയാണ്. ഗായ്സ് ക്ഷമയാണ് മുഖ്യമായ കാര്യം. ഗൈസ് ഇപ്പം ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത്. ഗൈസ് കാരണം മൂത്ത് വരുന്ന ശിഷ്യന് അല്പം റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ആ സബോള ഇടുന്നു. ഗൈസ് മനോഹരമായ സബോള എല്ലാം കാണുമ്പോൾ ഒരു പിടി പിടിക്കുക അല്ലാണ്ട് തന്നെ തോന്നുന്നുണ്ട്. ഗൈസ് വിശന്നിട്ട് പണ്ടാറടങ്ങി നിൽക്കുകയാണ്. ഗൈസ് പിടിച്ചെന്നെ കുറച്ച് ചോദിക്കുന്നുണ്ട്. കാരണം ഒന്നൊന്ന് പിടിച്ചു വരണ്ടേ. മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരണം. ഗൈസ് ഇതുവരെ നമ്മൾ എന്താണ് വാടി വരാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ചേർക്കുന്നു. ഗൈസ് ഇത് വാടി വരണമെന്നാണ് ശിഷ്യൻ പറയുന്നത്. കാരണം എന്നാലാണ് ചെമ്മീൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടുള്ള. ഗൈസ് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിരിക്കുകയാണ്. ഗൈസ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, കുരുമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഗായ്സ് ഒരു ടീസ്പൂൺ മുളക് പൊടി. മിക്സിങ് അത്യാവശ്യം മെനക്കെടാണ്. ഗൈസ് കൊഞ്ച് കറി മണം പോകുന്നവരെ ഇളക്കണം. ഗൈസ് അതാണ് ഇതിൻ്റെ ക്ഷമ. എത്രത്തോളം ക്ഷമയുണ്ടോ അത്രത്തോളം നമുക്ക് നന്നായി കിട്ടും. ഗായ്സ് ഇതിലേക്ക് നമ്മുടെ തക്കാളി, അവസാനത്തെ ഇനം തക്കാളി ഇടുകയാണ്. നന്നായി ഇളക്കണം. മസാലകളൊക്കെ ഒരുവിധമായിട്ടുണ്ട്. ഗൈസ് ഇനിയൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഞാനൊരു പരുവത്തിലായതിനു ശേഷം കാണിച്ചു തരാം. ഗൈസ് ഗൈസ് ഇതിലേക്ക് ഗരം മസാല കുറച്ചിടുകയാണ്. ദോശം പണിൻ്റെ ഗൈസ് ഇതിൻ്റെ മസാല തയ്യാറാണെങ്കിൽ കൊഞ്ച് റോസ്റ്റ് അഥവാ അച്ചമ്മീൻ റോസ്റ്റ്. ഗായ്സ് അങ്ങനെ നമ്മുടെ റോസ്റ്റിലേക്കുള്ള മസാല ഏതാണ്ട് റെഡി ആയിരിക്കുന്നത്. ഗൈസ് ഇതിലേക്ക് നമ്മൾ സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ആണെങ്കിലും കുറച്ചൊന്ന് ഒരു ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പദം വരുത്താൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒഴിക്കുകയാണ്. ഗൈസ് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അത് റോസ്റ്റ് തന്നെയാണ്. ചെറിയൊരു പേസ്റ്റ് ട്യൂബ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഗൈസ് ഈ മസാല കൂട്ടത്തിൽ ഉപ്പുണ്ടോ നടക്കുന്ന ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ ഉപ്പ് ഞങ്ങളിട്ട് ഇപ്പോൾ ഉപ്പ് ഒരു കുറവ് കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഗൈസ് നല്ല പാടാണ് ഇതുണ്ടാക്കാൻ. കൊഞ്ച് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സംഗതി അത്യാവശ്യം പണിയെടുക്കണം. മണമൊക്കെ വരുന്നില്ല. അടിപൊളി മണമാണ്. ഗൈസ് അടിപൊളി. ഇതിലേക്ക് ചെമ്മീൻ വറുത്തത് നമ്മൾ ഇടുകയാണ്. ഇനി നമ്മൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 4 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. ഒന്ന് ലെവലാകാൻ വേണ്ടി, ഒന്ന് പിടിച്ചു വരാൻ വേണ്ടി. കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു 4 മിനിറ്റ് മൂടി വയ്ക്കുക. ഗൈസ് ഗൈസ് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ചെമ്മീൻ റോസ്റ്റ് 4 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നു. ഗൈസ് ഇനി നമ്മുടെ സംഗതി റെഡി ആയിരിക്കുന്നു. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഗൈസ് ഗൈസ് അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ് ഗൈസ്. പൊളി സാധനം. നിങ്ങളൊന്ന് കാണുക. പരമാവധി ഇത് ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വളരെയധികം കഷ്ടപ്പാടാണ് ഗൈസ് ഇതുപോലെ സാധനം ഉണ്ടാക്കാൻ. എപ്പോൾ തുടങ്ങിയ പണിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക. ഇനിയും പുതിയ പുത്തനായ വീഡിയോ ഇനി ഞാൻ വരും. അതുവരെ കാത്തിരിക്കുക.